ഹാലേലുയ്യാ ഹാലേലുയ്യാ യേശുവേ ആരാധന യേശുവേ ആരാധന യേശുവേ നന്ദി യേശുവേ നന്ദി പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് നാം ചിന്തിക്കുന്നത് ദൈവ വചനമാകുന്ന അത്ഭുതം എന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് കഴിഞ്ഞ നാളുകളിൽ ദൈവ വചനം കേട്ട് യേശുവിനെ ആരാധിച്ചപ്പോൾ എങ്ങനെയാണ് കുടുംബങ്ങളിലേക്ക് ദൈവശക്തി വ്യാപരിച്ചത് ഇത് ഈ കുടുംബം നമ്മളോട് പങ്കുവെക്കുന്നത് നമുക്കൊന്ന് ശ്രദ്ധിക്കാം എന്റെ പേര് സിബിജൻ വൈഫിന്റെ പേര് സിൽവി വീട് മുണ്ടക്കയം ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് 17 വർഷമായി ഞങ്ങൾക്ക് കുട്ടികളുണ്ടായിരുന്നില്ല വിവാഹത്തിന് ശേഷം 17 വർഷമായി മക്കളില്ലാതെ ഈ കുടുംബം കഷ്ടപ്പെടുകയായിരുന്നു ആയുർവേദം അലോപ്പതി ഹോമിയോപ്പതി തുടങ്ങിയ ട്രീറ്റ്മെന്റുകളെല്ലാം ചെയ്ത് പരാജയപ്പെട്ടു അവസാനം കേരളത്തിലെ ഒരു പ്രമുഖ ഡോക്ടർ പറഞ്ഞു നിങ്ങൾക്ക് കുട്ടികൾ ഉണ്ടായിരിക്കാൻ സാധ്യത ഒന്നും കാണുന്നില്ല പക്ഷേ എന്താ എനിക്കറിയത്തില്ല എനിക്ക് നിങ്ങളുടെ കാര്യത്തിൽ ഒരു ട്രീറ്റ്മെന്റ് ചെയ്യാൻ സാധിക്കുന്നില്ല അതിനുശേഷം ഒത്തിരി പേർക്ക് അനുഭവമുള്ള പ്രാർത്ഥനയും ധ്യാനവും ട്രീറ്റ്മെന്റും ഉള്ള ഒരു പ്രകൃതി ചികിത്സാ കേന്ദ്രത്തിൽ ഞങ്ങൾ ട്രീറ്റ്മെന്റിന് വിധേയരായി 3 വർഷത്തിനിടയിൽ പലതവണ ട്രീറ്റ്മെന്റിന് വിധേയരായി അവസാനം അവിടുന്ന് ഞങ്ങൾക്കൊരു നിർദ്ദേശവും കിട്ടി ഇനി നിങ്ങൾക്ക് മക്കളുണ്ടാകാൻ സാധ്യതയില്ല എന്നാൽ 3 വർഷമായി അട്ടപ്പാടി സഹിയോ ധ്യാന കേന്ദ്രത്തിലെ ആദ്യ വെള്ളിയാഴ്ച പ്രോഗ്രാമിൽ സ്ഥിരമായി പങ്കെടുക്കുന്ന ഞങ്ങൾ ജൂലൈ മാസത്തിൽ ബഹുമാനപ്പെട്ട സേവർഖാൻ ഭട്ടാചാര്യനോട് പ്രാർത്ഥിച്ച് 2011 ജൂലൈ മാസത്തിൽ ഈ ഒരു കാര്യം ആത്മീയമായി പരിഹരിക്കാൻ വേണ്ടി അവർ ദൈവസന്നിധിയിൽ എത്തിച്ചേരും അച്ഛനോട് കണ്ട് പ്രാർത്ഥിച്ച് അഡോപ്ഷന് അല്ല അതുപോലെ മുതലായ കാര്യങ്ങളെ കുറിച്ച് ഒരു തീരുമാനം എടുക്കാൻ ഞങ്ങൾ ആഗ്രഹിച്ചു എന്നാൽ ദൈവാനുഗ്രഹം എന്ന് പറയട്ടെ അതിനും അത് സാധിച്ചിരുന്നില്ല കാണാൻ പോലും പറ്റിയില്ല അവസാനം സെപ്റ്റംബർ മാസം ഞങ്ങൾ രണ്ടുപേരും കൂടെ അട്ടപ്പാടിയിൽ നിന്ന് കരഞ്ഞ് ഒരു തീരുമാനം എടുത്തു അടുത്ത 3 മാസം ഞങ്ങൾ നേർച്ചു നേർന്ന് പ്രാർത്ഥിക്കും ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളെ ലഭിക്കുകയാണെങ്കിൽ ജനുവരി മാസം ആദ്യ വെള്ളിയാഴ്ച അട്ടപ്പാടിയിലെ 10,000 മുമ്പ് ഞാൻ സാക്ഷ്യപ്പെടുത്താമായിരുന്നു നേർച്ച ഒറ്റ നേർച്ച അവിടെ നടന്നു അതായത് അവർ പറഞ്ഞു അവർ അച്ഛനെ കാണാൻ നോക്കി സാധിക്കുന്നില്ല എല്ലാ വിധത്തിലും അവർ 17 വർഷമായി തടസ്സങ്ങളാണ് അപ്പോൾ അട്ടപ്പാടിയിൽ ആദ്യ വെള്ളിയാഴ്ച കൺവെൻഷൻ ഗ്രൗണ്ടിൽ ഇരുന്ന് ഇതുപോലെ വചനശിശ്രൂഷ നടക്കുമ്പോൾ ഹൃദയം നുറുങ്ങിയ ഒറ്റ പ്രാർത്ഥനയാണ് കർത്താവേ അടുത്ത 3 മാസത്തിനുള്ളിൽ അങ്ങ് ഒരു കുഞ്ഞിനെ തരികയാണെങ്കിൽ ഞങ്ങൾ തീർച്ചയായും അങ്ങയുടെ നാമമഹത്വത്തിന് വേണ്ടി സഹിയോന്റെ ശിശ്രൂഷ നടക്കുമ്പോൾ സാക്ഷ്യപ്പെടുത്തും എന്ന് നേർച്ച നേർന്ന് അങ്ങ് പ്രാർത്ഥിച്ചു ഇന്നും ജീവിക്കുന്ന ദൈവത്തിന്റെ അനുഗ്രഹത്തിൽ ജനുവരി മാസം അട്ടപ്പാടിയിൽ ഞാൻ സാക്ഷ്യപ്പെടുത്തുമ്പോൾ എന്റെ ഭാര്യ 3 മാസം ഗർഭിണിയായിരുന്നു ഹാലേലുയ്യ 3 മാസം കർത്താവേ ഇടപെട്ട് ഹാലേലുയ്യ ഇന്ന് ഗർഭിണിയായ ഭാര്യയോട് കൂടെ തന്നെ സ്റ്റേജിൽ വന്നിട്ടാണ് സഹോദരൻ സാക്ഷ്യപ്പെടുത്തുന്നത് പ്രൈസ് ദ ലോർഡ് അധികം താമസിയാതെ ഒരു നല്ല ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ പെൺമ നൽകാൻ ഇവർക്ക് നല്ല സുഖപ്രസവം കൊടുക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം പ്രൈസ് ദ ലോർഡ് കരങ്ങൾ ഉയർത്തി ശക്തിയോടെ കൈയടിച്ച് കർത്താവിനെ ആരാധിക്കാം പ്രവർത്തിക്കുന്നു നന്നായിട്ട് കൈകൾ ഉയർത്തി വീശി വീശി കൈയടിച്ച് യേശു ജീവിക്കുന്നു എന്റെ യേശു ജീവിക്കുന്നു യേശുവേ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും യേശു പ്രവർത്തിക്കുന്നു യേശുവേ ആരാധന യേശുവേ ആരാധന ഈ നിമിഷങ്ങളിൽ നമുക്ക് എഴുന്നേറ്റ് നിന്ന് നമ്മുടെ കർത്താവായ യേശുവിനെ ആരാധിക്കാം ഭവനങ്ങളിൽ പല കാര്യങ്ങളിൽ മുഴുകിയിരിക്കുന്ന ഒരു അന്തരീക്ഷമായിരിക്കാം എങ്കിലും പ്രിയ ദൈവമക്കളെ ഇപ്പോൾ നമുക്ക് കുറച്ച് സമയം കർത്താവിന് വേണ്ടി മാറ്റിവെക്കാം ഇപ്പോൾ നമുക്ക് കുറച്ച് സമയം ദൈവവചനമാകുന്ന അത്ഭുതത്തിന് വേണ്ടി മാറ്റിവെക്കാം എഴുന്നേറ്റ് നിൽക്കാം കുട്ടികളുടെ ക്ഷീണമുള്ളവരൊക്കെ വേഗം മാതാപിതാക്കന്മാരോട് ഇപ്പോൾ ഫ്രഷായിട്ട് ഇപ്പോൾ ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി ഒരുങ്ങുക തയ്യാറെടുക്കുക അവർക്ക് ക്ഷീണവും മടുപ്പൊക്കെ ഉണ്ടെങ്കിൽ അത് മാറിപ്പോകട്ടെ ശാരീരിക ക്ലേശങ്ങൾ കർത്താവിന് കരങ്ങളിലേക്ക് കൊടുക്കാം കരങ്ങൾ രണ്ട് ഉയർത്തി പിടിക്കാം എല്ലാം ദൈവത്തെ ആരാധിക്കുകയാണ് പാട്ട് പാടുമ്പോൾ സമൂഹത്തോട് ചേർന്ന് നിങ്ങളും പാടണം നിങ്ങളിപ്പോൾ അട്ടപ്പാടി താവളം സഹിയോൻ ധ്യാന കേന്ദ്രത്തിൻ്റെ ആൾത്താരുടെ മുമ്പിലാണ് ആ ഒരു അനുഭവത്തിൽ കൂട്ടായ്മയിൽ പാട്ടുപാടി കർത്താവിനെ ആരാധിക്കണം കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ ഹല്ലേലൂയ ആരാധന 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 ദൈവമേ ആരാധന 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 സ്തുതി
ആരാധന ആരാധന വലിയ ആരാധന 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 സ്തുതി ആരാധന ആരാധന എന്റെ ദൈവമേ ആരാധന പാപത്തിലും പ്രദോഷത്തിലും പിതാവിന് ആരാധന എന്റെ പിതാവിന് ആരാധന പാപത്തിലും പ്രദോഷത്തിലും പിതാവിന് ആരാധന കരങ്ങൾ ഉയർത്തിയടിച്ച് ആരാധന ഗ്ലോറി ഗ്ലോറി ആരാധന 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 സ്തുതി ആരാധന ആരാധന ദൈവ പിതാവേ അങ്ങേ ആരാധിക്കുന്നു ദേവദാതരെ അങ്ങേ ആരാധിക്കുന്നു ആരാധിക്കുന്നു സർവശക്തനെ അങ്ങേ ആരാധിക്കുന്നു സർവപാലക അങ്ങേ ആരാധിക്കുന്നു സർവശക്തനെ അങ്ങേ ആരാധിക്കുന്നു ആരാധന ആരാധന സ്തുതി ആരാധന 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 സ്തുതി ആരാധന ആരാധന യേശുവേ ലോകമെമ്പാടുമുള്ള എല്ലാ സഹോദരി സഹോദരന്മാരോടും ചേർന്ന് സകല ശിഷ്ടജാലങ്ങളോടും ചേർന്ന് യേശുവിനെ ആരാധിക്കുന്നു ആരാധന ആരാധന സ്തുതി ആരാധന ആരാധന പാടി പാടി ആരാധിക്കുന്നു ആരാധന സ്തുതി ആരാധന ആരാധന പ്രഭാതത്തിലും പ്രദോഷത്തിലും യേശുവിനാരാധന പ്രഭാതത്തിലും പ്രദോഷത്തിലും യേശുവിനാരാധന ആരാധന 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 സ്തുതി ആരാധന ആരാധന യേശുനാഥനെ അങ്ങേ ആരാധിക്കുന്നു ജീവനാഥനെ അങ്ങേ ആരാധിക്കുന്നു യേശുനാഥനെ അങ്ങേ ആരാധിക്കുന്നു ജീവനാഥനെ അങ്ങേ ആരാധിക്കുന്നു സത്യസ്വരൂപനെ ആരാധിക്കുന്നു കർത്താധികർത്തനെ ആരാധിക്കുന്നു സത്യസ്വരൂപനെ ആരാധിക്കുന്നു കർത്താധികർത്തനെ ആരാധിക്കുന്നു ആരാധന 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 അഭിഷേകം വ്യാപരിക്കുന്നു ആരാധന കുടുംബങ്ങൾ അഭിഷേകം പ്രാപിക്കുന്നു സമൂഹങ്ങൾ അഭിഷേകം പ്രാപിക്കുന്നു ഓരോ മകനും മകൾ അഭിഷേകം പ്രാപിക്കുന്നു ക്ഷീണങ്ങൾ മാറിപ്പോകട്ടെ ബന്ധനങ്ങൾ അഴിയട്ടെ രോഗക്കെട്ടുകൾ അഴിയട്ടെ വൈരാഗ്യ വെറുപ്പ് വിട്ടുപോകട്ടെ കുടുംബപരമായ തിന്മകൾ മാറിപ്പോകട്ടെ കടകളോഷം വിട്ടുപോകട്ടെ മദ്യപാനം മാറിപ്പോകട്ടെ എല്ലാ വഴക്കും വയ്യാവലി വിട്ടുപോകട്ടെ യേശുവേ 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 ആരാധന 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 കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു യേശുവേ കൈകൾ ഉയർത്തി ആരാധിക്കുന്നു കുടുംബം മുഴുവൻ ആരാധിക്കുന്നു രാജാവേ ആരാധന 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 ശിവേ ആരാധന 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 ഹല്ലേലൂയ 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 ആരാധന യെശയ്യായുടെ പുസ്തകം 40 അധ്യായം 6 തിരുലിഖിതം വീണ്ടും സ്വരമുയർന്നു ഉദ്ഘോഷിക്കുക ഞാൻ ആരാഞ്ഞു ഞാൻ എന്തിനെ കുറിച്ച് ഉദ്ഘോഷിക്കണം ജഡം തൃണം മാത്രം അതിൻ്റെ സൗന്ദര്യം വയലിലെ പുഷ്പം പോലെ ക്ഷണികവും പുല്ലു കരിയുന്നു പുഷ്പം വാടുന്നു നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ വചനമാകട്ടെ എന്നേക്കും നിലനിൽക്കുന്നു ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ആരാധന ആരാധന
സന്തോഷത്തോടെ എല്ലാവരും ചേർന്ന് പറഞ്ഞ് ഹല്ലേ ലൂയ ഹല്ലേ ലൂയ ഒന്നുങ്ങളെ പറ ഹല്ലേ ലൂയ ഹല്ലേ ലൂയ പ്രൈസ് ദി ലോർഡ് പ്രൈസ് ദി ലോർഡ് ഇന്ന് നാം ചിന്തിക്കുന്നത് ദൈവ വചനമാകുന്ന അത്ഭുതത്തെ കുറിച്ചാണ് ദൈവ വചനമാകുന്ന അത്ഭുതത്തെ കുറിച്ച് ചിന്തിക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്നത് ആദിമ സഭയിലെ പിതാക്കന്മാർ അവരുടെ ആ വിശുദ്ധിയുടെയും ദൈവാനുഭവത്തിൻ്റെയും മൂർധന്യ അവസ്ഥയിൽ ആ ഒരു ഉച്ചകോടിയിൽ നിന്ന് അവർ ദൈവ വചനത്തെക്കുറിച്ച് ധ്യാനിച്ചതിൻ്റെ ആ സാരാംശങ്ങളെല്ലാം ഗ്രഹിച്ചു കഴിഞ്ഞിട്ട് ലോകത്തിലെ എല്ലാ തലമുറകളോടുമായി ഒരു ആപ്തവാക്യം അവരുണ്ടാക്കി. എന്താണ് ആപ്തവാക്യം എന്നറിയോ? ദൈവ വചനമാകുന്ന അത്ഭുതത്തെ ഓർത്ത് ദൈവമേ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ദൈവവചനത്തിന് മുമ്പിൽ പരമപരിശുദ്ധരായ പുണ്യ പിതാക്കന്മാർ വലിയ ആദരവോടെ നിൽക്കുകയാണ്. ഹല്ലേലൂയ 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 പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യെശയ്യാ പ്രവചനത്തിൽ 40 അധ്യായത്തിൽ 6 തിരുലിഖിതവും 8 തിരുലിഖിതവും നമുക്കൊരു കാര്യത്തെക്കുറിച്ച് ഉൾക്കാഴ്ച നൽകുകയാണ്. പ്രവാചകൻ പ്രഖ്യാപിക്കുകയാണ്, ഇതാ വീണ്ടും സ്വരമുയർന്നു ഉദ്ഘോഷിക്കുക. ഞാൻ ആരാഞ്ഞു? ഞാൻ എന്തിനെ കുറിച്ച് ഉദ്ഘോഷിക്കണം? ജഡം തൃണം മാത്രം, അതിൻ്റെ സൗന്ദര്യം വയലിലെ പുഷ്പം പോലെ ക്ഷണികവും. പുല്ല് കരിയുന്നു, പുഷ്പം വാടുന്നു, നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ വചനമാകട്ടെ എന്നേക്കും നിലനിൽക്കുന്നു. യെശയ്യ 40:8. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രവാചകന്മാരിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് വചനത്തിന് മുമ്പിൽ അത്ഭുതം കൂറി നിൽക്കുകയാണ്. പുല്ല് കരിയുന്നു, പുഷ്പം വാടുന്നു, നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ വചനമാകട്ടെ എന്നേക്കും നിലനിൽക്കുന്നു. സൂര്യനും ചന്ദ്രനും കൊഴിഞ്ഞു പോയേക്കാം, ഭൂമി മരിച്ചേക്കാം, സകല ചരാചരങ്ങൾ അപ്രത്യക്ഷമാകാം, ആകാശം അത് ഇല്ലാതായേക്കാം, എങ്കിലും ദൈവവചനം വെളിപ്പെടുത്തുകയാണ്. ജീവിക്കുന്ന ദൈവത്തിൻ്റെ വചനം എന്നേക്കും നിലനിൽക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈ അടുത്ത കാലത്ത് വളരെ ഉന്നത പണ്ഡിതരായ ചില ആളുകളെ കണ്ടുമുട്ടാൻ അച്ഛൻ്റെ വളരെ അടുത്ത സഹപ്രവർത്തകനായ സാജു എലഞ്ഞിയിൽ അച്ഛൻ ഇടവന്നു. അപ്പോൾ ആ വലിയ പണ്ഡിതന്മാരും സാജു അച്ഛനും തമ്മിൽ ചില കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ച്, അപ്പോൾ ആ വലിയ പണ്ഡിതന്മാർ സാജു അച്ഛനോട് പറയുകയാണ്, പഴയ നിയമത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല, അതൊരു ചരിത്രം മാത്രമാണ്, അതിൽ വലിയ കാര്യമില്ല. യേശു വന്നു, പുതിയ നിയമം സ്ഥാപിക്കപ്പെട്ടു, ഇനി പുതിയ നിയമം മാത്രമോ? ശരിക്കും ദൈവവചനമായിട്ടുള്ളത് പുതിയ നിയമം മാത്രമാണ്, പഴയ നിയമം ഒരു ആമുഖം പോലെ, ഒരു ചരിത്രമൊക്കെ, അതിൽ വലിയ കാര്യമുള്ള കാര്യമൊന്നുമില്ല. അതുകൊണ്ട് ഇപ്പം നമ്മൾ പുതിയ നിയമത്തിലാണ്, പഴയ നിയമം ശ്രദ്ധിക്കേണ്ട. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് ഏതാനും കുറച്ച് പണ്ഡിതരായ ആളുകൾക്കുള്ള അഭിപ്രായമാണ് എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കരുത്. ഇത് സത്യത്തിൽ അനേകം വ്യക്തികളുടെ ഹൃദയങ്ങളിലേക്ക് നമ്മുടെ നാശം ആഗ്രഹിക്കുന്ന നമ്മുടെ നിത്യശത്രുവായ ദുഷ്ടപിശാജ് വിതച്ചിരിക്കുന്ന ഒരു കള ചിന്തയാണ്, ഒരു നുണ ചിന്തയാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ഒരു വിഷയത്തെക്കുറിച്ച് നമ്മുടെ അമ്മയായ തിരുസഭ എന്താണ് പഠിപ്പിക്കുന്നത് എന്ന് ഇന്ന് നമ്മൾ വ്യക്തമായി ഒന്ന് മനസ്സിലാക്കണം. ഇതിനെക്കുറിച്ച് തിരുസഭ കത്തോലിക്കാ സഭയുടെ മതബോധനം എന്ന ഗ്രന്ഥത്തിൽ, കാറ്റിഗിസം ഓഫ് ദി കാത്തലിക് ചർച്ച്, ഇത് സഭയുടെ ഔദ്യോഗികമായ ഒരു മതബോധന ഗ്രന്ഥമാണ്. ഈ ഗ്രന്ഥത്തിൽ 128 ഗണ്ണിക മുതൽ 141 ഗണ്ണിക വരെ സഭ ഇതിനെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് എന്ന് ഔദ്യോഗികമായി പഠിപ്പിച്ചിരിക്കുകയാണ്. നമ്മൾ പഴയ നിയമത്തെ ഒരു ചരിത്രമായി കണ്ടാൽ മതിയോ? അതോ പഴയ നിയമത്തെ നമ്മൾ ഗൗരവത്തിൽ പുതിയ നിയമം എങ്ങനെ നമ്മൾ കാണുന്നുവോ അതുപോലെ തന്നെ പഴയ നിയമവും നമ്മൾ ശ്രദ്ധിക്കണമോ? എന്താണ് നമ്മുടെ അമ്മയായ തിരുസഭ ഇതിനെക്കുറിച്ച് നമ്മെ പഠിപ്പിക്കുന്നത്?
കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ 129-ാമത്തെ ഗണ്ണികയുടെ മധ്യഭാഗം അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? പഴയ നിയമത്തിന് ദൈവീക വെളിപാട് എന്ന നിലയിൽ അതിൽ തന്നെ പ്രാധാന്യമുണ്ട് എന്ന് നമ്മുടെ കർത്താവ് തന്നെ സ്ഥിരീകരിച്ചിട്ടുള്ള വസ്തുത നാം മറക്കരുത്. ഇതിനും പുറമേ പഴയ നിയമത്തിൻ്റെ വെളിച്ചത്തിൽ പുതിയ നിയമം വായിക്കപ്പെടേണ്ടതാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? പുതിയ നിയമം മനസ്സിലാക്കണമെങ്കിൽ പഴയ നിയമം, പഴയ നിയമം ഇല്ലാതെ പുതിയ നിയമം ഒരു പൂർണ്ണ പ്രകാശം പുതിയ നിയമത്തിൽ നമുക്ക് കാണാൻ പറ്റില്ല. പുതിയ നിയമത്തെ പ്രകാശിപ്പിക്കുന്ന ഒരു സംഗതിയാണ് പഴയ നിയമം എന്ന് കൂടി അതിനർത്ഥമുണ്ട്. പ്രീസാൽ പഴയ നിയമം അതിൽ തന്നെ ദൈവവചനമാണ്, മാത്രമല്ല പുതിയ നിയമം മനസ്സിലാക്കണമെങ്കിൽ പഴയ നിയമം നമ്മൾ പഠിച്ചേ പറ്റൂ. ഹാലേലൂയ. ആദ്യകാലത്തെ ക്രൈസ്തവ മതബോധനം പഴയ നിയമത്തെ നിരന്തരം പ്രയോജനപ്പെടുത്തിയിരുന്നു. പുരാതന സൂക്തമനുസരിച്ച് പുതിയത് പഴയതിൽ ഒളിഞ്ഞിരിക്കുന്നു, പഴയത് പുതിയതിൽ വ്യക്തമാകുന്നു. അതായത് പുതിയ നിയമം പഴയ നിയമത്തിൽ മറഞ്ഞിരിക്കുന്നു, പഴയ നിയമം പുതിയ നിയമത്തിൽ തെളിഞ്ഞു വരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ അമ്മയായ തിരുസഭ പഴയ നിയമത്തെയും പുതിയ നിയമത്തെയും ഒരുപാട് പ്രാധാന്യം കൊടുത്ത് സ്വീകരിച്ചിട്ടുണ്ട്. പഴയ നിയമഗ്രന്ഥങ്ങളും പുതിയ നിയമഗ്രന്ഥങ്ങളും രണ്ടും യഥാർത്ഥ ദൈവവചനമായിട്ടാണ് തിരുസഭ ദൈവമക്കളെ ഔദ്യോഗികമായി പഠിപ്പിക്കുന്നത്. പുതിയ നിയമം പഠിക്കാൻ വേണ്ടിയുള്ള ഒരു ആമുഖം എന്നലയ്ക്കോ ഒരു ചവിട്ടുപടി എന്നലയ്ക്കോ അല്ല പഴയ നിയമത്തിൻ്റെ പ്രസക്തി. പഴയ നിയമത്തിന് ദൈവീക വെളിപാട് എന്ന നിലയിൽ അതിൽ തന്നെ പ്രാധാന്യമുണ്ട്. വീണ്ടും ഇതിനെക്കുറിച്ച് നമ്മൾ കാണുന്ന മറ്റൊരു പ്രബോധനം 138-ാമത്തെ ഖണ്ഡികയിലുണ്ട്. പഴയ നിയമത്തിലെ 46 പുസ്തകങ്ങളും പുതിയ നിയമത്തിലെ 27 പുസ്തകങ്ങളും ദൈവ നിവേശിത ലിഖിതങ്ങളായി സഭ അംഗീകരിച്ചിട്ടുണ്ട്. ചില ആളുകൾ എന്നോട് ചില തർക്കത്തിലേർപ്പെട്ടു. അവർ പറഞ്ഞു, അച്ഛൻ പഴയ നിയമം തന്നെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഇപ്പം നമ്മൾ പഴയ നിയമം എന്തിനാണ് ശ്രദ്ധിക്കുന്നത്? പുതിയ നിയമം പറഞ്ഞാൽ പോരെ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എനിക്കും കൺഫ്യൂഷനായി. അപ്പോൾ അവർ പറഞ്ഞു, പഴയ നിയമം ക്യാൻസൽ, യേശുവിൻ്റെ വരവോടുകൂടെ പഴയ നിയമം ക്യാൻസലായിപ്പോയി, ഇനി പുതിയ നിയമം മാത്രമേ ഉള്ളൂ. ഇത് കേട്ടപ്പോൾ എനിക്കും ഒരു ഉത്കണ്ഠയായി, ഒരു കൺഫ്യൂഷൻ. ഞാൻ കർത്താവിനെ കരഞ്ഞു പ്രാർത്ഥിച്ചു, ദൈവമേ പഴയ നിയമം ക്യാൻസലായിപ്പോയോ, ഇനി പഴയ നിയമം പഠിപ്പിക്കണ്ടേ? യേശയ്യ, ജെറമിയ, ഉത്തമഗീതം ഇതൊന്നും വേണ്ടേ? യൂദിത്ത്, തോബിത്ത് ഇതൊന്നും വേണ്ടേ? അപ്പോഴാണ് തിരുസഭയിലെ വലിയൊരു ദൈവവചന പണ്ഡിതനെ കർത്താവ് അയച്ച്. ആ പണ്ഡിതനുമായിട്ട് സംസാരിക്കുമ്പോൾ കർത്താവ് ആ പണ്ഡിതനെ വെളിപ്പെടുത്തിയ കാര്യം എങ്ങനെയാണ്? ബൈബിളിലെ ഒരു വചനം പോലും യേശു ക്യാൻസൽ ചെയ്തിട്ടില്ല. പുതിയ നിയമം എന്നതുപോലെ തന്നെ പഴയ നിയമവും ദൈവത്താൽ എഴുതപ്പെട്ട ദൈവ നിവേശിത വചനം തന്നെ. ആ പണ്ഡിതനുള്ള കർത്താവ് വെളിപ്പെടുത്തി, എല്ലാ വചനങ്ങളും ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള മുഴുവൻ വചനങ്ങളും ദൈവ നിവേശിതമാണ്. അവ ശാസനത്തിനും തെറ്റുതിരുത്തലിനും നീതിയിലുള്ള പരിശീലനത്തിന് ഉപകരിക്കുന്നു. ദൈവഭക്തനായ ഒരു മനുഷ്യൻ ഇവ വഴി പൂർണ്ണത കൈവരിക്കുന്നു. തിമോത്യോസിന് എഴുതിയ 2-ാം ലേഖനത്തിൽ 3-ാം അധ്യായത്തിൽ 16-ും 17-ും തിരുലിഖിതങ്ങളിലാണ് നാം ഇത് കാണുന്നത്. ഹല്ലേലൂയ. യേശു ജീവിച്ചിരുന്ന കാലത്ത് തന്നെ ഇതിനെക്കുറിച്ച് ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 5-ാം അധ്യായത്തിൽ 17 മുതൽ തിരുലിഖിതങ്ങൾ, നിയമത്തെയോ പ്രവാചകന്മാരെയോ അസാധുവാക്കാനാണ് ഞാൻ വന്നത് എന്ന് നിങ്ങൾ വിചാരിക്കരുത്. അസാധുവാക്കാനല്ല, പൂർത്തിയാക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രവചന ഗ്രന്ഥങ്ങളൊന്നും കർത്താവ് തള്ളി പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമ്മുടെ അമ്മയായ തിരുസഭ കാറ്റിക്കിസം ഓഫ് ദി കാത്തലിക് ചർച്ച് 140-ാം ഗണ്ണികയിൽ പഠിപ്പിക്കുകയാണ്, പഴയ നിയമത്തിൻ്റെയും പുതിയ നിയമത്തിൻ്റെയും ഐക്യത്തിന് നിദാനം ദൈവീക പദ്ധതിയുടെയും ദൈവീക വെളിപാടിൻ്റെയും ഐക്യമാണ്. പുതിയ നിയമം പഴയ നിയമത്തിന് വഴിയൊരുക്കുന്നു, പഴയ നിയമമാകട്ടെ പുതിയ നിയമത്തെ പൂർത്തീകരിക്കുന്നു. ഇവ രണ്ടും അന്യോന്യം പ്രകാശിപ്പിക്കുന്നു, ഇവ രണ്ടും
യഥാർത്ഥ ദൈവവചനം തന്നെ. പ്രൈസ് ദ ലോർഡ്. ഇരു നിയമങ്ങളും യഥാർത്ഥ ദൈവവചനമാണെന്നും അതിലൊരു തരി കറയില്ലെന്നും ഇതാ തിരുസഭ നമ്മെ പഠിപ്പിക്കുകയാണ്. പത്രോസ് അപ്പോസ്തലന്റെ പ്രബോധനത്തിലും ഈ ഒരു കാര്യം തെളിഞ്ഞു നിൽക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. വിശുദ്ധ പത്രോസ് അപ്പോസ്തലൻ എഴുതിയ രണ്ടാം ലേഖനത്തിൽ ഒന്നാം അധ്യായത്തിൽ 19 തിരുലിഖിതം, പ്രഭാതം പൊട്ടിവിരിയുകയും പ്രഭാത നക്ഷത്രങ്ങൾ ഹൃദയങ്ങളിൽ ഉദിക്കുകയും ചെയ്യുന്നത് വരെ ഇരുളിൽ പ്രകാശിക്കുന്ന ദീപത്തെ എന്നതുപോലെ പ്രവാചക വചനങ്ങളെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുകൊണ്ട് ആദിമ സഭയിലെ പിതാക്കന്മാർ ദൈവവചനത്തിന് അത്ഭുതം കുറിക്കുന്നുകൊണ്ട് പറയുകയാണ്, ദൈവവചനമാകുന്ന അത്ഭുതത്തെ കുറിച്ച് ദൈവമേ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അവർക്കാർക്ക് തള്ളിക്കളയാൻ തോന്നുന്നില്ല. ഇന്ന് നമ്മുടെ ഹൃദയത്തിൽ സാത്താൻ കളവിതച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം മാറിപ്പോകട്ടെ, എഴുന്നേറ്റ് നിൽക്കാം. ഇരു നിയമങ്ങളെയും പുതിയ നിയമം പഴയ ഒരുപോലെ ദൈവവചനമായി ആദരിക്കണം, സ്നേഹിക്കണം. രണ്ട് കാര്യങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി ഹൃദയം നുറുങ്ങി കർത്താവിനോട് പ്രാർത്ഥിക്കാം. ഓ ദൈവത്തിൻ്റെ വചനമേ, ദൈവവചനമേ, വചനമേ എൻ്റെ ജീവിതത്തിലേക്ക് ഇപ്പോൾ അത്ഭുതകരമായി പ്രകാശിക്കണമേ. വഴിവിള തെളിയണേ, വലിയ ആഗ്രഹത്തോടെ വചനമേ എൻ്റെ പിഴികളിൽ വഴിവിള തെളിയണേ. വചനമേ, 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 വഴിവിള കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ആമേൻ, 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 ആമേൻ. രക്ഷിതാവായ യേശുവിന്റെ ശരീരത്തിൽ നിന്ന് ശക്തി പുറപ്പെട്ട് ഇപ്പോൾ രോഗികൾ സൗഖ്യം പ്രാപിക്കുന്ന സമയമാണ്. ഇപ്പോൾ കുടുംബങ്ങളിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്ന സമയമാണ്. എല്ലാവരും കരങ്ങൾ ഉയർത്തി സർവശക്തിയോടും കൂടെ യേശുവിനെ ആരാധിക്കുന്നു. ആരാധന.